പുതിയ വിശേഷങ്ങളെന്താ? എന്റെ നാട്ടിൽ അങ്ങനെ പുതിയ വിശേഷങ്ങളൊന്നും ഇല്ല. ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് പോന്നു. കുറെ യാത്രകൾ പോയി. ഞാൻ ബിഗ് ബോസിലുള്ള സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറെ യാത്രകളൊക്കെ പോകാൻ പറ്റി, കുറെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. അതൊക്കെ തന്നെയാണ് ഒരു വിശേഷങ്ങൾ. അയ്യോ, സിജോ ചേട്ടൻ ആക്ച്വലി ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്തും എനിക്ക് ഏറ്റവും വൈബ് തോന്നിയ, ഏറ്റവും ഭയങ്കര ഒരു ഒരു അറ്റാച്ച്മെന്റ് തോന്നിയ ഒരാളാണ് സിജോ ചേട്ടൻ. ഞാൻ ഞങ്ങളുടെ ഒരു ടീമായിരുന്നു അവിടെ കൂടുതൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഭയങ്കര എപ്പോഴും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ടീം നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും ഞങ്ങളൊരു പോസ്റ്റ് ഇടുമ്പോൾ ടീം നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ താഴെ വന്നിട്ട് കമന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ടീം നെസ്റ്റിൽ ഞാനും സിജോ ചേട്ടനും ഗബ്രി അർജുൻ ആയിരുന്നു. അപ്പൊ ആ നാലുപേരുടെ കോംബോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അന്ന് മുതലേ തുടങ്ങിയതാണ്. പിന്നെ എല്ലാവരും ഞങ്ങൾ അവിടെ ബിഗ് ബോസിലിരുന്ന സമയത്ത് എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങളിങ്ങനെ ഓരോന്ന് കട്ട് കഴിക്കണതും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കൊക്കെ. അപ്പം അങ്ങനൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് സിജോ ചേട്ടൻ. അപ്പൊ സിജോ ചേട്ടന്റെ ലൈഫിൽ ഒരു കാര്യം നടക്കുമ്പോ ഞാൻ അപ്സരയെ കുറിച്ച് ഒരു സ്ഥലത്തെ ഒരു ഇന്റർവ്യൂല് ഞാൻ അപ്സരയെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞത് അപ്സര ഭയങ്കര ഹേർട്ടായി. അത് ആ ഗെയിമിന് സമയത്ത് ഞാൻ പറഞ്ഞതാണ്. അതിന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഒരു ഇന്റർവ്യൂലാണ് അത് പറഞ്ഞത്. അപ്സര ഐ എം സോറി, സോറി ഡി മക്കളെ. അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കട്ടെ. അല്ല, എന്താ അറിയോ, ഞാന് ബിഗ് ബോസിൽ പോകുന്നതിനും മുന്നേ ഒരുപാട് വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരാളാണ് സിബിൻ ചേട്ടൻ. അപ്പൊ ആ ഒരു സൗഹൃദത്തിൽ ഉണ്ടായിട്ട് അതിനകത്ത് പോയ സമയത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അവിടെ നിങ്ങൾ ഇങ്ങനെ വന്ന സമയം മുതല് നിങ്ങൾക്കറിയാം എല്ലാവരുടെ മനസ്സിലൊരു ഒരു സ്ഥാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിബിൻ ചേട്ടൻ. ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാൾ പെട്ടെന്ന് പോയപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് ഇങ്ങനെ അടുത്ത് ഭയങ്കര നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നല്ലൊരു അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊരു റെസ്പെക്ട് തോന്നും. ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ആദ്യം കാണുന്ന ഒന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പുറത്തിറങ്ങിയത് എന്നെ വണ്ടടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പൊ എന്നെ ഏറ്റവും എനിക്ക് വിഷമിപ്പിച്ച ന്യൂസുകളിൽ ഒന്ന് സിബിൻ ചേട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ പറയാം, ഗെയിം നടക്കുന്ന സമയത്ത് അതിന്റേതായ ഒരു അസസ്മെന്റിലേക്ക് പറഞ്ഞത് നീ ക്ഷമിക്കും. ഒന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഗെയിമിന് മുന്നേ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്, ഫ്രണ്ട്ഷിപ്പ് എന്നും ഉണ്ടാവും. സോറി കേട്ടാ, വിഷമമായ സോറി കേട്ടോ. ഇനി ജിത്തു ചേട്ടന്റെ തള്ളു തരുന്ന തള്ളിക്കും. ഇതിപ്പോ എന്താ വെച്ചാലേ, കാരണം നമുക്ക് എത്ര ഇഷ്ടമുള്ള ഒരാള് നമ്മളെ പറ്റി പറയാം, എന്ത് എന്തിന്റെ ബേസിലാ പറഞ്ഞത് എനിക്കറിയില്ല. ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ പിന്നെ അത് നമ്മളൊരു പോസ്റ്റ് ഇട്ടാലും അതിനിടയിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ കണ്ടസ്റ്റന്റ്സിന്റെ ആൾക്കാര് നമുക്കെതിരെ വേറെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടും. അപ്പൊ ഇത് അതിനൊരു വടിയായ പോലെ എനിക്ക് തോന്നി, നമ്മൾ അടിക്കാൻ ഒരു വടി കൊടുത്ത പോലെ. അപ്പൊ എന്തോ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാ, പക്ഷെ നമ്മളിടയിൽ ഇപ്പൊ മഴക്കൊന്നുമില്ല. പക്ഷെ അന്ന് വിഷമം തോന്നി. അപ്പൊ അത് പുള്ളി പുറത്തിറങ്ങിയതിനു ശേഷം വിളിച്ച് പേഴ്സണലി വിളിച്ച് സോറി ഒക്കെ പറഞ്ഞു. ഇപ്പോഴും അത് ക്ലിയർ ചെയ്തു, ഒരുപാട് സന്തോഷം. പിന്നെ സിജോ ചേട്ടൻ ഇങ്ങനെ നമുക്ക് എന്തൊരു വിശേഷങ്ങൾ വരുമ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്നത്, അത് ശരിക്കും നമ്മൾ ഈ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ വെക്കുമ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യില്ല, ആ ഒരു ഫീലാണ്. അങ്ങനെ എല്ലാവരും കാണാൻ വെച്ച് എല്ലാവരും മീറ്റ് ചെയ്തു, ഭയങ്കര രസമായിരുന്നു. ഋഷിന്റെ കല്യാണത്തിന് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു. അപ്പൊ ജിൻഡോ ചേട്ടൻ ഒന്നും വന്നിട്ടില്ല തോന്നുന്നു, ജിൻഡോ ചേട്ടൻ ഒന്നും വന്നിട്ടില്ല, അർജുൻ ഒന്നും വന്നിട്ടില്ല തോന്നുന്നു. ബാക്കി എല്ലാവരും കണ്ടു, കുറെ ആൾക്കാരെ കണ്ടു, മീറ്റ് ചെയ്തു, ഹാപ്പിയാണ്. സീരിയൽ ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യാണ്. അറിയില്ല കിട്ടോ ഇല്ലയോ എന്നൊന്നും, ഒന്ന് രണ്ടെണ്ണം ഓഫ് ഇങ്ങനെ ഏകദേശം ഒക്കെ ഇങ്ങനെ സംസാരിക്കണ്ട. അപ്പൊ സിനിമ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നടക്കട്ടെ, സംഭവിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. അയ്യോ, അത് ഞാൻ ഇപ്പോഴാണ് അവളെ കണ്ടതിട്ടാ. ഞാനൊരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായി, ഇന്റർവ്യൂവിന് പോയപ്പോ അല്ല ഇന്റർവ്യൂ ഇനാഗ്രേഷന് പോയിട്ടുണ്ടായി. അപ്പൊ അവിടുത്തെ പിള്ളേരുടെ അടുത്ത് പിള്ളേർക്ക് കുറച്ച് ഇൻസ്പയർ ആയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യണം അല്ലേ. ഇപ്പൊ നിങ്ങൾ തന്നെ എത്ര മണിക്കൂറായിട്ട് ഇങ്ങനെ നിൽക്കാണ്, അപ്പൊ നമുക്ക് ഒരു സെൽഫി എടുത്ത് കഴിയുമ്പോൾ കൈ അടയ്ക്കും, നിങ്ങൾ എത്ര മണിക്കൂറായിട്ട് പിടിച്ചിരിക്കുക, അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യണോണ്ടാ. അപ്പോ ഇപ്പൊ മഴയാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഏറ്റവും സങ്കടം തോന്നി എന്തറിയോ, ഏതോ ഒരു മരണം, ഒരു ആർട്ടിസ്റ്റ് മരിച്ചിട്ട് ഞാൻ അവിടെ പോയപ്പോ ഈ ക്യാമറാമാൻ അത് കവർ ചെയ്തുകൊണ്ടിരിക്കുക, ഈ ചാനലിലുള്ള ഒരാളത് കവർ ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിക്കാരൻ ആ ബോഡി കൊണ്ടുവന്ന ആ ചേച്ചിയുടെ മോളെ വരുന്ന സമയത്ത് പുള്ളിക്കാരൻ കൂടെ കരയുക. കാരണം നിങ്ങളും നിങ്ങൾക്കത് കവർ ചെയ്തേ പറ്റൂ, ഷൂട്ട് ചെയ്തേ പറ്റൂ, പക്ഷെ എന്നാലും നിങ്ങൾ ആ ഇമോഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അത് ഞാൻ പിള്ളേരോട് പറഞ്ഞു. അപ്പൊ ഇയാളത് പോസ്റ്റ് ഇട്ടു. അപ്സര എന്റെ അച്ഛൻ പോലീസായിരുന്നു, പോലീസിൽ ഇരിക്കുമ്പോഴേ മരിക്കില്ല. അപ്പൊ ഡൈനി ഹാർണസിന് ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തു, അത് ഗവൺമെന്റ് ഓർഡർ ആയി. അപ്പൊ അത് മെൻഷൻ ചെയ്തു. ഞാൻ എന്തായാലും അഭിനയൊന്നും നിർത്തിയിട്ടില്ല, ഗവൺമെന്റ് ഓർഡർ ആയ സത്യസന്ധമായ കാര്യമാണ്. ജോലിയിലേക്ക് കയറും, ഇപ്പൊ ഇല്ല, ഇപ്പൊ എന്തായാലും അഭിനയവും കാര്യങ്ങളായിട്ട് എന്നെ മുന്നിട്ട് പോകണം. ഭാവിയിൽ എപ്പോഴെങ്കിലും ജോലിക്ക് പോകും. അപ്പൊ അന്നും ഇതേപോലെ
അയ്യോ ഇപ്പോഴൊന്നുമില്ല, അതൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞ ഗവൺമെന്റ് ഓർഡർ ആയി. ഇപ്പൊ ഇതുമായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഒരു ഗവൺമെന്റ് ഓർഡർ ആയി, പിന്നെ അതൊരു പി എസ് സിയിൽ ഒഴിവുവെന്ന്. അതിൽ കുറെ ഫയൽസ് കഴിഞ്ഞ് നമ്മുടെ ഇത് വരുമ്പോ മാത്രമേ നമുക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും ജോലി ഉറപ്പാണ്. പക്ഷെ റീസെന്റ് ആയിട്ട് എന്തായാലും ഇല്ല. ഈ അഭിനയ ജീവിതമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് കയറാം. സിനിമ ചെയ്യണം ആഗ്രഹമാണ്, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സിനിമയിൽ ഒരു ക്യാരക്ടറെങ്കിലും ചെയ്യണമെന്ന്. എന്താ പറയാ, ദൈവം സഹായിച്ച് നടക്കട്ടെ. ഇപ്പോഴും അതെ, ഞാൻ വിചാരിച്ചു ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ബിഗ് ബോസിനെ ആയിരിക്കും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാറ്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ പോലും എല്ലാവരും ഇപ്പോഴും ജയന്തി 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 വിളിക്കാറ്. അപ്പൊ അത് കേട്ടോ.